നമസ്കാരം. ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി WHO ആചരിക്കുന്നു. എന്തുകൊണ്ടാണ് ജൂലൈ 28? ജൂലൈ 28 തീയതിയാണ് വിശ്വപ്രസിദ്ധനായ ഡോക്ടർ ബരൂക്ക് സാമുവൽ ബ്ലൂംബെർഗ് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ്റെ ജന്മദിനം. അദ്ദേഹമാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന വൈറസിൻ്റെ ആൻറ്റിജൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയൻ അബോറിജിനസിൽ കണ്ടുപിടിച്ചത്. അതിനുശേഷം ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസുകൾ പലവിധം കണ്ടുപിടിക്കുകയുണ്ടായി. ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E, ഇതഞ്ചാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ കരളിൽ വരുന്ന നീർക്കെട്ടിനെയാണ് പറയുന്നത്. ഇത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൊണ്ടും വരാം, വൈറസ് അല്ലാതെയും വരാം. ലൈക്ക് ആൽക്കോൾ കൊണ്ടും വേറെ ഡ്രഗ്സ് കൊണ്ട് പലവിധ ടോക്സിൻസ് ഇതെല്ലാം നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കും. പക്ഷേ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ് പറയുന്നത്. അതിലും അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുന്ന ഹെപ്പറ്റൈറ്റിസാണ് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസ് എയും ഇയാണ് ഇവിടെയുള്ളത്. ഈവൻ ബിയും ഒരു കണക്കിന് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കും. പിന്നെ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്, അതായത് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ തങ്ങി നിന്ന് ലിവറിനെ പതുക്കെ പതുക്കെ ക്രോണിക് ലിവർ ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു അസുഖത്തെയാണ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും ബിയും സിയുമാണ്. പിന്നെ ഡി എന്നുള്ളത് അധികം ഇന്ത്യയിലില്ല, അധികം ചില മെഡിറ്ററേനിയൻ കൺട്രീസിൽ മാത്രമേ ഡി എന്ന ഇതുള്ളൂ. ഭാഗ്യവശാൽ ഹെപ്പറ്റൈറ്റിസ് എയും ബിക്കും നമുക്ക് വാക്സിനേഷൻ ഉണ്ട്, അതായത് ഫലപ്രദമായ വാക്സിനേഷൻ ഉണ്ട്. എന്നാലും ബി വളരെ കൂടുതലാണ്. ലോകത്തിൽ 42% ആൾക്കാർക്ക് ഇതുവരെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ എടുക്കാൻ പറ്റിയുള്ളൂ. കുട്ടികളിൽ 42% കുട്ടികളിൽ വാക്സിനേഷൻ എടുക്കാൻ പറ്റിയുള്ളൂ. അതും നമ്മൾ സർവ്വവ്യാപകമായി ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ എടുത്തു വരികയാണെങ്കിൽ നമുക്ക് ഇത് പതുക്കെ പതുക്കെ തുടച്ചു നീക്കാൻ പറ്റും. പരമാവധി എല്ലാ കുട്ടികളും വാക്സിനേഷൻ എടുപ്പിക്കുക. അഡൽസിലും ഇപ്പോൾ ഫാമിലിയിൽ ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടെങ്കിൽ ആ ഫാമിലി വേണമെങ്കിൽ വാക്സിനേറ്റ് ചെയ്യുക. അങ്ങനെ നമുക്കിത് പെട്ടെന്ന് പ്രിവെൻ്റ് ചെയ്യാൻ നോക്കുക. ഇത് പ്രിവെൻ്റ് ചെയ്യുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി മാത്രമല്ല ലിവർ സിറോസിസും ലിവർ ക്യാൻസറും നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റും. 20-30 കോടി ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഇല്ലാതാക്കാനാണ് WHO ശ്രമിക്കുന്നത്. ഏകദേശം 11 ലക്ഷം ആൾക്കാർ ഒരു വർഷം ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും റിലേറ്റഡ് കോംപ്ലിക്കേഷൻ കാരണം മരിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസ് ദിനം നടത്തുന്നതും ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ട്രീറ്റ് ചെയ്യാനുള്ള കണ്ടുപിടിക്കാനുള്ള നൂതന ആശയങ്ങൾ ഫിസിഷ്യന്മാരിലേക്കും അതുപോലെ തന്നെ രോഗികൾക്കുള്ള ചികിത്സാ രീതിയുമായി മാറാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ തീം ബ്രിങ് ഹെപ്പറ്റൈറ്റിസ് കെയർ ക്ലോസർ ടു യു എന്നാണ്. അതായത് ഹെപ്പറ്റൈറ്റിസിനുള്ള ശുശ്രൂഷ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക, അതായത് നിങ്ങളുടെ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററും ലോക്കൽ ഡോക്ടേഴ്സിനെയും അടുത്തേക്ക് എത്തിക്കുക, ലോക്കൽ ലെവൽ തന്നെ ട്രീറ്റ്മെൻറ്റ് സാധ്യമാക്കുക. അതാണ് ഈ പ്രാവശ്യത്തെ ക്യാമ്പയിൻ. ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായിട്ടും പകരുന്നത് ഈ രക്തത്തിലൂടെയും സെക്ഷൽ ട്രാൻസ്മിഷൻ വഴിയാണ്. പിന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും ഇത് പകരുന്നു. അപ്പോൾ ഇത് എല്ലാ പ്രഗ്നൻറ്റ് ലേഡീസിനും കുറേ നാളായിട്ട് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി സ്ക്രീനിങ് ചെയ്യാറുണ്ട്. കണ്ടുപിടിക്കുന്നവരെ നമ്മൾ ട്രീറ്റ് ചെയ്യും, അതുപോലെ നേരത്തെ പറഞ്ഞ കുട്ടികൾക്ക് വാക്സിനേഷനൊക്കെ കൊടുത്ത് ഒരുമാതിരി നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് സിക്ക് വാക്സിൻ ഇല്ല, പക്ഷേ അതിന് ഫലപ്രദമായ ട്രീറ്റ്മെൻറ് ഉണ്ട് ഇപ്പോൾ. അതും ഒരു വർഷം ഏകദേശം 9.5 ലക്ഷം ആൾക്കാർക്ക് ഹെപ്പറ്റൈറ്റിസ് സി ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യവശാൽ കേരളത്തിൽ ഹെപ്പറ്റൈറ്റിസ് സി അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹെപ്പറ്റൈറ്റിസ് പ്രധാനമായിട്ടും ഈ ഡ്രഗ് അബ്യൂസാണ് കോമൺലി വരുന്നത്. അത് കേരളത്തിൽ ഈ ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസ് കുറവുള്ളതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് പൊതുവെ കുറവാണുള്ള ഹെപ്പറ്റൈറ്റിസ് ട്രീ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ച് ഭേദമാക്കുന്നുമുണ്ട്. ഈവൺ ഹെപ്പറ്റൈറ്റിസ് ബി ഒരു പരിധി വരെ കേരളത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ വാക്സിനേഷൻ ഫലപ്രദമായിട്ട് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൂലം ഹെപ്പറ്റൈറ്റിസ് ബി ഇത് ട്രെൻഡ് കേരളത്തിൽ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ ഇരുന്ന് അത് പതുക്കെ പതുക്കെ ലിവറിനെ ഡാമേജ് ആക്കുകയും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്നൊരു അസുഖം ഉണ്ടാകും. പതുക്കെ പതുക്കെ അത് സിറോസിസായി മാറും. സിറോസിസിൽ ലിവർ ക്യാൻസർ വരാനും ലിവർ ഫെയിലിയർ വന്നിട്ട് മരണമടയാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് ഫലപ്രദമായ ചികിത്സ കൊടുത്ത് നമ്മളത് ഇല്ലാതാക്കണം. പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് സി ആണെങ്കിൽ ഒരു പരിമിതമായ കാലയളവിൽ ട്രീറ്റ്മെൻറ്റ് മതിയാവും. ഹെപ്പറ്റൈറ്റിസ് ബി ആണെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ ട്രീറ്റ്മെൻറ്റ് ലൈഫ് ലോങ് എടുക്കേണ്ടതാണ്. പിന്നെ എയും ഇയും എന്ന് പറഞ്ഞാൽ മെയിൻലി അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ആണ് വരുന്നത്. അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് യൂഷ്വലി 95% ഒരു കുഴപ്പമില്ലാതെ അത് കടന്നു പോകും. നമുക്കൊരു ജസ്റ്റ് ഒരു OP ആയിട്ടോ അത് ചെറിയൊരു സപ്പോർട്ടീവ് മെഡിക്കേഷൻ മാത്രം മതിയാവും. പക്ഷേ ചില ആളുകളിൽ പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് എ അക്യൂട്ട് ലിവർ ഫെയിലിയർ ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴാണ് അത് ഡേഞ്ചറസ് ആവുന്നത്. അപ്പോൾ അത് ഈവൻ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വരെ വേണ്ടി വരാവുന്ന ഒരു സംഭവമാണ് അക്യൂട്ട് ലിവർ ഫെയിലിയർ. അത് വരാതിരിക്കാൻ നമുക്ക് സിവിയറായിട്ടുള്ള മഞ്ഞപ്പിത്തവും ഈ ഹെപ്പറ്റൈറ്റിസിൻ്റെ
ഇതും കാണുകയാണെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് ഇൻറ്റൻസീവായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. പ്രധാനമായും നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിൽ ക്ഷീണമോ തളർച്ചയോ മഞ്ഞപ്പിത്തമോ വരുമ്പോൾ അടുത്തുള്ള ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് എത്തി ഹെപ്പറ്റൈറ്റിസ് സ്ക്രീനിങ് ചെയ്യേണ്ടതാണ്. അത് ഏത് ഹെപ്പറ്റൈറ്റിസ് എന്ന് കണ്ടറിഞ്ഞ് അത് ലോക്കൽ തലത്തിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഈ പ്രാവശ്യത്തെ WHO ൻ്റെ തീം. താങ്ക് യു.